അയാള് പറയാണ് കാന്തവരെ എപ്പോഴൊന്നും കളവ് പറയില്ല, വായ തുറന്നാലേ കളവ് പറയൂ, തുറന്നില്ലെങ്കിൽ കളവ് പറയില്ല, അടച്ചിരിക്കുമ്പോ കളവ് പറയാറില്ല. ഒന്ന് കേട്ടോളൂ, നിങ്ങൾ പറയാറുണ്ട് ഇതാ ഹദീസ് കർമ്മന്നുള്ള ഹദീസിന് അർത്ഥം വെക്കുമ്പോ ഷെയ്ഖുനെ പറയും വായ തുറന്നാലേ കളവ് പറയും. ഇ എം എസ് നമ്പൂതിരിപ്പാടിന് വിക്കുണ്ടായപ്പോ ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഈ വിക്ക് എപ്പോഴുണ്ടോന്ന് ചോദിച്ചു. ഈ വിക്ക് നിങ്ങൾക്ക് എപ്പോഴുണ്ടോ ചോദിച്ചു. ഇല്ല, സംസാരിക്കുമ്പോഴേ ഉണ്ടാവാറുള്ളൂ. ഇതേ രൂപത്തിൽ കളവ് നാവ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഇവർക്ക് ഈ വിഷയമുള്ളൂ, അല്ലാതെ കടന്നു പോകുമ്പോ കളവ് പറയണമെന്നില്ല. അപ്പൊ വായ തുറന്നാലേ കാന്തവരെ കളവ് പറയുള്ളൂ, തുടർ അടച്ചിരിക്കുമ്പോ കളവ് പറയാറില്ല. ഈ കെ ഈ കെ പി തമ്മിൽ തെറ്റിയപ്പോഴേ പാണ്ടിക്കാട് കൊണ്ട് പ്രസംഗിച്ചപ്പോ എന്താ ഈ കെ പ്രസംഗിച്ചറിയോ, ആ കൊട്ടപ്പുറത്ത് നുണ പറഞ്ഞ നാവ് ഇവിടെ കൊണ്ടുവരണ്ട, തമ്മ് തെറ്റിയപ്പോ പുറത്തു വന്നു പച്ച നുണയും പറഞ്ഞിട്ടാണ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പതാ പറയുന്നു. ഇയാളെ നേറ്റിയും കൊണ്ട് നടന്നതാ ഇവര്, പുറത്തു പോയപ്പോ അയാളെ തനി നിറ നമ്മളോട് പവരെന്നാ വിളിച്ചു പറയുന്നത് വായ തുറന്നാലേ കളവ് പറയുള്ളൂ. ഇനി ഇവിടുത്തെ വലിയൊരാൾ ദൈവം ഉണ്ടല്ലോ ഹലീൽ തങ്ങൾ, അല്ലേ, തങ്ങളാണോ എന്നുള്ള എന്നെ ഇപ്പൊ ചർച്ചയിലാണ് ഇരിക്കട്ടെ. അയാളെ സംബന്ധിച്ച് പറയണോ കൂടി കേട്ടോ നിങ്ങള്, അയാള് നാസ്തികനാണെന്ന് നിരീശ്വരവാദിയാണ്, ഞങ്ങളല്ല ഒരാളുകൾ പറയുന്നത്. എന്നാ മക്കളെ ദീൻ ഇവരെ കയ്യിലുണ്ടോ? ഇവർക്ക് ദീന് തിരിയോ? ഇവർക്ക് തിരിയും ഒരു തീന് മാത്രം. ഇത് ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേക്കാരെ മോശമാക്കാൻ നമുക്ക് പറ്റില്ല, കുറച്ച് അംഗീകാരമുള്ള ഇന്ത്യ ടുഡേക്കാര് മലപ്പുറത്ത് വന്നിട്ട് രാവിലെ നല്ലോണം നാസ്ത കഴിക്കുന്ന ഒരാളെടുത്ത് വന്നു, ഒരു നാസ്ത കഴിക്കുന്ന ഒരാള്, ഞാൻ അങ്ങനെ പറയാൻ കാരണം വാക്യ വായിച്ച ഹലീൽ തങ്ങൾ എന്നയാളെ പേര്, വ്യക്തിപരമായി എനിക്ക് അയാളുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം? ആ ചോദ്യം ഞാൻ പറഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റുകളുമായി അടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം അവരുടെ നാസ്തികത ഇസ്ലാമിന് വിരുദ്ധമല്ലേ. അപ്പൊ ഇയാൾക്ക് എന്താ സാധനം തിരിഞ്ഞിട്ടില്ല? ഇയാൾക്ക് 9 മണിക്ക് കിട്ടുന്ന അട്ടിപ്പാത്രം മാത്രമേ പരിചയമുള്ളൂ. അയാൾക്ക് പറഞ്ഞാൽ മതി എനിക്ക് ആ ഒരു നാസ്തിക തിരിയുള്ളൂ, വേറൊരു നാസ്തിക എനിക്ക് അറിയില്ല. എന്താ മോശമുണ്ടോ? ഒരു മോശമില്ല, എനിക്ക് തിരിവില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അയാൾ പറഞ്ഞു നാസ്തികതയേക്കാൾ വലിയ കുഴപ്പമാണ് അഴിമതിക്കും വ്യഭിചാരത്തിനൊക്കെ, അഴിമതി വ്യഭിചാരമാണ് നാസ്തികതയേക്കാൾ വലിയ പാപം. ഇയാള് പറഞ്ഞു ഇന്ത്യ ടുഡേക്കാര് അതേ ഹെഡിങ്ങിൽ നല്ല ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഇത് ഇദ്ദേഹത്തിൽ അബദ്ധം സംഭവിച്ചു പോയതാണെങ്കിൽ അടുത്ത ദിവസം ഇത് വന്നു എന്ന് പരസ്യമായി തന്നെ ചന്ദ്രികാ ദിനപത്രത്തിൽ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഉഗ്രപുരം രേഖപ്പെടുത്തി. ഇത് കണ്ടപ്പോഴാണ് ഇതൊരു അബദ്ധമാണ് അദ്ദേഹത്തെ തിരിഞ്ഞത്. ഉടൻ അദ്ദേഹത്തിന് സ്വന്തമായ പത്രത്തിൽ എഴുതാമായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞു കളവ് പറഞ്ഞാ പിന്നിൽ കൂടണ്ട, ന്യായീകരിച്ചാൻ പോയാ വഷളാവും, അതിന്റെ പേരിൽ നല്ലത് പറഞ്ഞാ പോരെ. അയാള് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം എന്റെ പേരിൽ ഇന്ത്യ ടുഡേക്കാര് വെറുതെ എഴുതിയതാ. ഞാൻ അത് അന്ന് തന്നെ 15-ാം തീയതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അന്ന് തന്നെ ഇന്ത്യ ടുഡേ ചെന്നൈ ഓഫീസിലേക്ക് ഞാൻ തിരുത്ത് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ല, 18-ാം തീയതി ചന്ദ്രികയിൽ വന്നപ്പോ ഇങ്ങനെ അബദ്ധം പറഞ്ഞത് അറിഞ്ഞപ്പോ ഇവർ ഉടൻ തന്നെ മഴിതിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ ഇവർ മഴിതിൻ ലെറ്റർ പേഡിൽ ഒരു തിരുത്തുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യക്കാരുടെ ലേഖനം അറിയാതെ എഴുതി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി. എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക, അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നയാണ് പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും അയാളെ മുരീദ് പറഞ്ഞാലും ഓൻ ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും അല്ല, നമ്മുടെ ഫാക്സ് മെഷീൻ. ഫാക്സ് മെഷീൻ സത്യം പറയുമല്ലോ. ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52 ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട്. ഇയാള് പറയാ 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ടൗസർ എടുത്ത ശിഫായിമാരാണെങ്കിൽ അത് മോളെ പേറ്റുകൂട്ടി കൊണ്ടുകൊണ്ടായിരുന്നു, അത് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്ന് പറയുന്ന ശിഫായിമാരാണെങ്കിൽ ഇത് ഫാക്സ് മെഷീനല്ല മക്കളെ, എല്ലാരും നിങ്ങളെപ്പോലെ കളവ് പറയുന്ന ആളാ.
അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ മനസ്സിലായില്ലേ? ഞങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഉള്ളൂ, നിങ്ങളെ കൂടെ കിടന്നാലാ പറയണത് കളവ് പറയൽ മാത്രം നിങ്ങളെ തൊഴില്. നാസ്തികത അതിനേക്കാളും മോശമാണ് അഴിമതി. നാസ്തികത എന്താ? പടച്ചമല്ല, പരലോകമല്ല, ഈ ലോകമൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന സിദ്ധാന്തം, അത് വലിയ കുഴപ്പമില്ല. അഴിമതിയാണ് അതിനേക്കാളും വലിയ കുഴപ്പം. എന്നിട്ട് തിരുത്തുന്നില്ല. അപ്പൊ ഇയാളെ കാണുമ്പോ അഴുതുമില്ലായ്മ എന്ന് പറയണെന്ന മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ വലിയ കുഴപ്പം. അപ്പൊ അത് പറഞ്ഞാ മതിയോ? നിങ്ങൾ ചോദിക്കും, ആ രൂപത്തിലുള്ള തങ്ങന്മാരും ആ രൂപത്തിലുള്ള ആത്മീയ നേതാക്കളുമാണ് സുഹൃത്തുക്കളെ ഇവർക്കുള്ളത്. ഇനി ഈ ഒരു നുണ ആയിരം വട്ടം പറഞ്ഞ ആരെങ്കിലും ഒക്കെ അത് വിശ്വസിക്കുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തം, അതാണ് വാസ്തവത്തിൽ കാന്തപുരം ഗ്രൂപ്പിനെ നയിക്കുന്നത്. മുജാഹിദുകളെ സംബന്ധിച്ച് അവരെന്തൊക്കെയാ പറയുന്നത്? അവർ അമ്പിയാക്കളെ തള്ളിപ്പറയുന്നവരാണ്, ഔലിയാക്കളെ സ്നേഹമില്ലാത്തവരാണ്, കറാമത്തിനെ നിഷേധിക്കുന്നവരാണ്, മൊയ്ജത്തിനെ നിഷേധിക്കുന്നവരാണ്, മദ്ഹബിനെ നിഷേധിക്കുന്നവരാണ്, അങ്ങനെ പറഞ്ഞിട്ട് ശഫാഅത്തിനെ തള്ളിപ്പറയുന്നവരാണ്. ഒരുപാട് ആരോപണങ്ങളുടെ മല. ഇതൊക്കെ ഇല്ലാന്നവർക്കറിയാം. പക്ഷേ ഒരായിരം ആള് വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒരു നുണയങ്ങ് ആവർത്തിച്ച നാലാളെങ്കിലും വിശ്വസിക്കുമെന്ന ഗീബൽസിന്റെ സിദ്ധാന്തം, ആ സിദ്ധാന്തമാണ് വാസ്തവത്തിൽ സമസ്തക്കാരെ നയിക്കുന്നത്. അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ട്, അത് ശരിയാണെന്നുമാണ് പത്തപ്പിരിയം സക്കാഫി മറ്റൊരു വായാടി പറയുന്നത്. ഏതൊരു കാര്യമാവട്ടെ ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നണം. എന്തുകൊണ്ട്? കൊറേ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതിക്കോന്ന് തോന്നും. ഏതൊരു കാര്യമാവട്ടെ ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നണം. എന്തുകൊണ്ട്? കൊറേ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതിക്കോന്ന് തോന്നും. അതന്നെ, കൊറേ പ്രാവശ്യം പലയിടത്ത് വെച്ചും ഒരു സഖാഫിയും ഒരു സൈദിയും ഒരു ഫൈസിയും ഇവിടുന്നും അവിടുന്ന് കാസർഗോട്ടും ഒക്കെ കാരന്തൂരത്ത് വിതരണം ചെയ്ത നോട്ടിൽ അക്കന്നെ നുണ, അതുപോലെ തന്നെ പട്ടിക്കാട് വിതരണം ചെയ്ത നോട്ടിൽ അങ്ങനെ നുണ. ഇങ്ങനെ ഒരു നുണ ഒരുപാട് വട്ടം ആവർത്തിച്ചു പറഞ്ഞാൽ അത് എല്ലാവരും വിശ്വസിച്ചു കൊള്ളും എന്ന ഗീബൽസിയൻ സിദ്ധാന്തമാണ് സമസ്തക്കാർ മുജാഹിദുകൾക്ക് അതിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അവസാന കാലത്ത് ചില ആളുകൾ വരും, ദജ്ജാലൂന കദ്ദാബൂന, പെരുന്നുണ പറയുന്നവരാണ് കദ്ദാബികളാണ് എന്ന് പറഞ്ഞിട്ടാണ് അലവി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എന്നാൽ അവരെ അടയാളം എന്താണെന്നറിയോ? ആ അടയാളം ഞങ്ങൾക്ക് ഫിറ്റാകുക. സീമാഹും തഹലീഖ്, അവരൊരടയാളം മുടി മൊട്ടയടിക്കലാണ്. തലമൊട്ടയടിക്കുന്ന സ്വഭാവം, ആഴ്ചക്കാഴ്ചക്ക് തലമൊട്ടയടിച്ച് കഞ്ഞി കിട്ടൂലായിരുന്നു ഇസ്ലായി പ്രസ്ഥാനം ഇവിടെ വരുന്ന കാലത്ത്. തലയിൽ മുടിമുളക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലായി പ്രസ്ഥാനം നേടിത്തന്നത് മൊട്ടയടിക്കൽ അല്ലെങ്കിൽ ഹൽക്ക ഉണ്ടാക്കൽ, രണ്ടും യോജിക്കുക. പിന്നെ യുബാലിഗൂന ഫി ദുആഇ വത്തഹൂർ, പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിരുകവിയും. പിന്നെ ഒക്കെ പാടെ കയ്യുമ്പോഴത്തിന് അരമണിക്കൂറാവും. ദുആ സമ്മേളനം ആരിഫീങ്ങളും സാദാത്തിങ്ങളും പങ്കെടുക്കുന്നു. അതുപോലെ ഒന്നുണ്ടാക്കാനും കുളിക്കാനൊക്കെ നിന്നാൽ എന്തെല്ലാമാണ് ഫത്വയിൽ മൊയ്തീൻ പറഞ്ഞ മാതിരി മൂത്രമൊഴിക്കണമെങ്കിൽ തന്നെ എന്താ ബുദ്ധിമുട്ട്? ഒന്ന് കുരക്കുക, ഒന്ന് പിടിച്ച് നടക്കുക, പിന്നെ ഒന്നിരിക്കുക, വീണ്ടും കുരക്കുക, തലയിൽ മുണ്ടിടുക, എന്തൊക്കെയാ നിബന്ധനകളാ? എന്നിട്ടിങ്ങനെ ഇതൊക്കെ ഇസ്തിബ്രാഹിന്ന് അതിന് പറയലാണ്. മൂത്രം മുഴുവൻ പോയിട്ടില്ലേ എന്നൊരു ഉസ്വാസ്, ഈ ജാതി ഉസ്വാസിന്റെ കളി. ഇതെല്ലാം നിങ്ങൾക്ക് യോജിച്ചതാ, അതെല്ലാം ദജ്ജാലൂന കദ്ദാബൂന എന്ന് റസൂൽ പറഞ്ഞ ഖവാരിജുകളുടെ സ്വഭാവമാണ്. പിന്നെ ഖുർആൻ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിന് വിപരീതമായി വ്യാഖ്യാനിക്ക, അതാരാ ചെയ്തിട്ടുള്ളത്? നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഖുർആൻ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതിനുണ്ട്, ഒരൊറ്റ മുഫസ്സിർ പറയാത്തത്. അതേസമയം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം ഈ ദീനിന്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട, വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരായത്ത് ഞങ്ങൾ സലഫുകൾ വ്യാഖ്യാനിക്കാത്തത്, വ്യാഖ്യാനിച്ചതായി നിങ്ങൾക്ക് പറയാൻ സാധ്യല്ല, സാധ്യല്ല. ഇനി സുഹൃത്തുക്കൾ ഇവരെ വാദം എന്താണെന്നറിയോ? അഹ്ലുസുന്നത്തിന്റെ മൊത്ത കുത്തക ഞങ്ങൾ സുന്നികളായ ഞങ്ങൾക്കാണ്. എന്താണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ചര്യയും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനവും അംഗീകരിച്ച് ജീവിക്കുന്നവർ, അവർക്കാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയാ. അതിന്റെ കുത്തകയും പാരമ്പര്യം അവകാശപ്പെടാൻ ഇവർക്ക് എന്താ സുഹൃത്തുക്കളെ യോഗ്യത ഉള്ളത്? ഞങ്ങളതിന്റെ കുത്തകക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. ഇവർ നമ്മളും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്കം അതെന്നെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവർ പഠിപ്പിക്കുന്ന എന്താ? മുഹയ്യദീ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹിയായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
പൊന്മള അബ്ദുൽ ഖാദർ മുസ്യാരോട് ചോദിക്കുകയാണ്. അയാളെ മറുപടി ഫതാവ മുഹിയസുന്നയിൽ കാണാം. ഉത്തരം അനുവദനീയമാണ്, ഖുർആനിൽ മദീത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. കണ്ടോ, മുഹിയദീൻ ശിഖെ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണെന്നാണ് വഴി പിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന എ പി കുട്ടി അതിറക്കിയ പുസ്തകത്തിൽ പറയുന്നത്. കണ്ട, ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്ക് അറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെരിയപ്പെടുത്തി. നോക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ മറ്റാരെയും പങ്കുചേർക്കുന്നതല്ല എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അത് അല്ലാഹു ഇബ്ലീസിന്റെ പ്രമേയമാണ്. എവിടേക്ക് തിരിഞ്ഞാ ദുആ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണമെന്നാ കാന്തപുരം പറയുന്നത്. നിങ്ങൾ കേട്ടോളിയും, ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണമെന്ന് സാക്ഷാൽ കാന്തപുരം തന്നെ പറയുന്ന ഭാഗം കേട്ടോളിയും. ചില ആളുകൾ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ റസൂലുള്ളാഹിന്റെ നേരെ തിരിഞ്ഞിക്കാൻ പാടില്ല എന്ന് പറയും. മദീനത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ദ്വരക്കുമ്പോ ചില വിവരമില്ലാത്ത പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കി. റസൂലുള്ളാഹിനെ നമ്മള് പിന്നിലാക്കിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി തിരിക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ അവനെ ഉന്തിയിട്ട് അവിടുന്ന് പുറത്താക്കാം. അവിടെ ആയതുകൊണ്ട് നീ പോന്ന് പറയൂ. അള്ളാഹുവിന്റെ ഹബീബിലേക്ക് തിരിഞ്ഞിട്ട് ദ്വാരക്കടക്കണം. സിയാറത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ദ്വാര ചെയ്യണം. അതാണ് സുന്നത്ത്. നോക്കൂ നിങ്ങൾ, സുന്നത്ത് നബി പറഞ്ഞതാ തന്നെ. സുന്നത്താകൃതി നബി പറയണ്ടേ? സ്വഹാബത്ത് എന്താ പറഞ്ഞത്? എന്താ കാണിച്ചത്? ഇമാം മാലിക്കിനോട് ചോദിച്ചു എന്താ തിരിയേണ്ടത്? ഖിബിലയിലേക്ക് തിരിയണം എന്നാ അദ്ദേഹം പറഞ്ഞത്. ഇമാം ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് പറഞ്ഞതാ ഖിബിലയിലേക്കാ തിരിയേണ്ടത്, റസൂലുള്ളാഹിന്റെ അടുത്തേക്കല്ല. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമ്പിച്ചിക്കോയ തങ്ങൾ വലിയ കാൽവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ പറഞ്ഞെന്താറിയോ? നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. കണ്ടോ, അപ്പൊ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതിനുൾപ്പെട്ടതാണത്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, കാരണം പ്രാർത്ഥന ഇബാദത്തിന്റെ ഭാഗമാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, തീർച്ചയായും എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ അഹങ്കരിക്കുന്നവർ പിന്നീട് നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഖ്ദൂമി ഈ എ പി ഗ്രൂപ്പിന്റെ പരിഭാഷയാണ്. അതിൽ പറയുന്നു, പ്രാർത്ഥന ഒരു ആരാധനയാണ് എന്ന് മാത്രമല്ല, പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയാവുകയുമില്ല. പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അതാണ് തൗഹീദിന്റെ താല്പര്യം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് ഉത്തരം ചെയ്യും. അഹങ്കാരികൾ മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും വിസമ്മതം കാണിക്കുകയുള്ളൂ. വളരെ വ്യക്തമായിട്ടാ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞതല്ല. ഇപ്പൊ പറയുന്നത് റസൂലിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സിയാറത്ത് ചെയ്യുമ്പോ ഖബറിന്റെ നേരെ തിരിഞ്ഞിട്ട് റസൂലുള്ളാഹിനോട്, റസൂലേ നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാകണം,
നിങ്ങൾ എന്നെ കൈപിടിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നാ പറയുന്നത്. ഇത് ഭയങ്കരമായ കുഫ്റല്ലേ, ശിർക്കല്ലേ, തൗഹീദിനുള്ള വ്യതിചലനമല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് ഞങ്ങൾ സംവാദത്തിൽ കൃത്യമായി എടുത്ത് ഉദ്ധരിച്ചിട്ട് പല കാര്യങ്ങളും സമർത്ഥിച്ചപ്പോ മഖ്ദൂമിയെ തന്നെ തള്ളുകയാണ് പേരോട് ചെയ്തത്. ഹൊസങ്കടിയിൽ വെച്ച് നടന്ന സംവാദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം മഖ്ദൂമിയെ തന്നെ ഇയാൾ തള്ളുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും വായിച്ചപ്പോ ദാ ഹൊസങ്കടി സംവാദത്തിൽ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുകയും എഴുതിയിട്ടുണ്ട്. മഖ്ദൂമി സുന്നി യുവജന സംഘത്തിന്റെ ആരാണ്? ഞങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുന്നി യുവജന സംഘത്തിന്റെ ആരാണ് മഖ്ദൂമി? അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം എന്താണ്? നിങ്ങൾ പറയണമത്, നിങ്ങളാണ് അത് ഉദ്ധരിച്ചത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നു, ചോദിക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ച് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ഞങ്ങളെ സംഘടനയുടെ ആരാണ് മഖ്ദൂമി? ഞങ്ങളെ സംഘടനയുടെ ആരാണെന്ന് നിങ്ങൾ പറയണം. ഇനി മഖ്ദൂമി അങ്ങനെ ഒരു പരിഭാഷ എഴുതിയാൽ അത് ഞങ്ങൾക്ക് എന്ത് ബാധ? ഞങ്ങൾക്ക് ബാധകല്ല. ഈ പരിപാടി ഈ ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടക്ക് റിസാലയിൽ ഇതിന്റെ പരസ്യം വന്നോ ഒന്നും പേരോടിന് ഓർമ്മല്ല. അപ്പൊ നമ്മളെ അലവിക്ക് ഓർമ്മ വന്നു, റിസാലയിലെ പരസ്യപ്പ് നമ്മൾ എടുത്ത് വായിക്കും. അപ്പൊ ഞങ്ങൾ ഈ പേരോട് ഇത് പറയുമ്പോ തന്നെ ഈ റിസാല ഇങ്ങനെ എടുക്കണത് തൊട്ടപ്പുറത്തിരിക്കല്ലേ, അവര് കണ്ടു, വേഗം ഒരു കുറിപ്പ് എടുത്ത് റിസാല പരസ്യം. അപ്പൊ ഇയാൾക്ക് ഇതൊന്നും തിരിഞ്ഞില്ല എന്താന്ന്. അപ്പൊ അയാൾ കണ്ടു ഇരുട്ടുണ്ടോ, ദുഷ്പ്രചരണങ്ങളല്ലായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം റിസാലയിൽ നമ്മളെ മാസിക ഉണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ്, കണ്ടോ, റിസാലയിൽ മഖ്ദൂമിന്റെ പരിഭാഷന്റെ പരസ്യം വന്നിട്ടുണ്ട്, അതിപ്പോ മുജാഹിദീങ്ങൾ വായിക്കും, അതിനെയും കൂടി നിങ്ങളൊന്ന് കൗണ്ടർ ചെയ്യണം എന്നിട്ട് അലവിന്റെ കുറിപ്പ്. ഇയാൾ അത് കിട്ടിയ ഭാഗം ബേജാറായി. അവസാനം നമ്മൾ പറഞ്ഞു കൊടുത്ത് എന്താ റിസാലിന്റെ പരിഭാഷ, അയാൾ ഞങ്ങളെ സംഘടനന്റെ ആളല്ല. ഇതാരതാ പത്രം എന്നറിയോ, റിസാല എസ് എസ് എഫിന്റേതാണ്. എസ് എസ് എഫിന്റെ റിസാലയിലാണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പരിഭാഷ വ്യാഖ്യാന സഹിതം 100 രൂപ വിലക്കുറവിൽ പരിഭാഷകൻ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി തിരൂരങ്ങാടി കാളി. ഈ പരിഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നു. അത് ഞങ്ങളെ ബുക്കിൽ വന്നതല്ല, നിങ്ങളെ റിസാലയിൽ വന്നതാ. അതുകൊണ്ടും തീർന്നില്ല, ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉതകുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല പരിഭാഷ. ഓരോ ആയത്തിനും അർത്ഥവും വ്യാഖ്യാനവും പ്രത്യേകം പ്രത്യേകമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇനി പോരാ കേട്ടോളി, കോഴിക്കോട് വലിയ കാലി സയ്യിദ് അഹമ്മദ് ഷിയാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, കെ വി മുഹമ്മദ് ഉസ്യാർ പന്താവൂർ തുടങ്ങിയ പ്രഗൽഭ പണ്ഡിതന്മാരുടെ പ്രശംസ നേടിയത് ഖുർആൻ മുഴുവനും 2 വാല്യങ്ങളിൽ ഉൾപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകപ്പെടുന്നു. കണ്ടോ, ഇത് റിസാല ഞാൻ വായിച്ചത്, റിസാലയിലാണ് ഇതിന്റെ ഈ ജനങ്ങളിൽ വിശദീകരണം ഒക്കെ കൊടുത്തിട്ട്. അപ്പോ എസ് വൈ എസ് എന്താ ബന്ധം? അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100%, ഒരു 95% വേണ്ടില്ല, 100% നീതി പുലർത്തുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എസ് വൈ എസും യഥാർത്ഥ അഖിലു സുന്നത്തിന്റെ ഒരു ബന്ധമല്ല. അതാണല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം, നിങ്ങൾ എസ് വൈ എസ് അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ 100% നീതി പുലർത്തുന്നുവെന്ന് കേരള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കോഴിക്കോട് വലിയ കാളിയും, അതുപോലെ തന്നെ കെ വി മുഹമ്മദ് ഉസ്യാർ ബന്ധാവൂരും, തിരൂരങ്ങാടി വാപ്പു മുസ്ലിയാരും, ഇനി അയാളൊക്കെ സമസ്തിയിൽ ആരാന്നായിരിക്കും അടുത്ത ചോദ്യം. ആരാ നിങ്ങൾ റിസാലക്കാരാ പറയേണ്ടത്? മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുമ്പിൽ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, മുമ്പിൽ വരുമ്പോ അങ്ങനെയാണല്ലോ, ഒറ്റക്ക് പ്രസംഗിക്കല്ലോ, നേർക്ക് നേരെ വന്നാണല്ലോ, നേർക്ക് നേരെ വരട്ടെ എന്ന് വെല്ലു വിളിക്കും, അവസാനം കത്ത് തരും, ഞങ്ങൾ പോകും, ചെന്നാ പിന്നെ എങ്ങനെയാ വരക്കും? വരക്കല്ല എന്താ ചെയ്യാ? റിസാല പരസ്യപ്പാരിക റിസാല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, അതൊക്കെ ഉണ്ടാവും. റിസാലയിൽ വന്നതും റിസാലയിൽ പരസ്യം കൊടുത്തതും ഒക്കെ ഞങ്ങൾ എടുത്ത് വായിക്കുന്നത് മഖ്ദൂമിയുടെ പരിഭാഷ നിങ്ങൾക്ക് അങ്ങനെ തള്ളാൻ കഴിയൂല. ഞങ്ങള് റിസാലയിൽ പരസ്യം കൊടുത്തതാണ്, പരസ്യം കൊടുക്കുന്നതിന് അംഗീകരിച്ചു കൊണ്ടല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കാണ്. മാത്രല്ല, ഞങ്ങളെ പണ്ഡിതന്മാരതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളുമായി 100% യോജിക്കുന്നു. അപ്പൊ എസ് വൈ എസ് എന്താ ബന്ധം ചോദിച്ചാ, നിങ്ങളെ എസ് വൈ എസ് അഹ്ലു സുന്നത്ത് എന്ന് ഇതുകൊണ്ട് തെളിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തകക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവർ സ്വന്തമായി ഉണ്ടാക്കിയ ചില ആശയങ്ങളാണ് വാസ്തവത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി.
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു നേടിയ ഉത്തരം കിട്ടോ? റസൂലുള്ളാഹിക്ക് നമ്മളെ കാണാൻ കഴിയോ? റസൂലുള്ളാഹിക്ക് എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയോ? ഇതൊക്കെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അറിയാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിനോട് ചെന്ന് എന്തെങ്കിലും ചോദിക്കുന്ന മാതിരിയല്ല വഫാത്തായ റസൂലിനെ വിളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമുമായി വരുമ്പോ ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് അവിടെ, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികളുണ്ട് അവിടെ, ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുന്നുണ്ട് അവിടെ. അവരോടൊക്കെ ഖുർആൻ പറഞ്ഞതെന്താ? ഇൻ തദുഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളെ ദുആ അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ മസ്തജാബു ലകും, കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാൾ നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതുമാണ്. ഇത് എല്ലാ അമ്പിയാക്കളെയും ഔലിയാക്കളെയും പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലല്ല ലോകത്തൊരൊറ്റ മഖ്ലൂഖിനും ദുആ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞിട്ടും മുസ്ലിയാക്കന്മാർ പറയുന്ന എന്താണ്? റസൂലുള്ളാഹി എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ സാധിക്കും, കേൾക്കും, അറിയും. അതാ ഒരു മുസ്ലിയാരി ആ ഭാഗം പറയുന്നത് നിങ്ങളത് കേട്ടോളൂ. എവിടേക്കാണ് ഇവർ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളിനെ വിളിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന വ്യക്തിത്വമാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസ പ്രകാരം ആ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും മദീനയിലെ മക്ക പറയും റസൂലുള്ളാഹി കടക്കുമ്പോ ഇപ്പോഴും വിളിച്ചാൽ കേൾക്കും കേട്ടോ, റസൂലുള്ളാഹി നമ്മളെ കാണും കേട്ടോ, ഇൻഷാ അല്ലാഹ് മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ജീവനോടെ നമ്മുടെ പരിപാടി കേൾക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരടക്കമുള്ളവര് മരിച്ചുപോയവരാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ, മമ്പരം തങ്ങളെ രക്ഷിക്കണേ, യാരെ സൂറല്ലാക്കൽ പിടിക്കണേ, സുല്ലാലമേ കാക്കണേ. ഇതുമ്മമാര് പണ്ട് കാലത്ത് ചെല്ലാറുണ്ട്, ചെറിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സൂര്യയും മറ്റുള്ള ദീനമടങ്കിടും ബദരീങ്ങളെ പറക്കത്തിന് ചിപ്പയാക്കണം യാ റബ്ബനാ. നമ്മൾ പദവീങ്ങളെ പേര് പറയാറുണ്ട്. എന്താ കാരണം? അവർ മരിച്ചവരാണെങ്കിലും മരിച്ചവരല്ല. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് പറച്ചറപ്പൻ പഠിപ്പിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ പറയാണ്, റസൂലുന്ന വിളിച്ചാ കേൾക്കും കേട്ടോ. മദീനത്ത് കിടക്കുന്ന മഖ്ബറയിൽ നിന്ന് ഇവിടുന്ന് നിങ്ങളങ്ങോട്ട് വിളിച്ചാലും മലപ്പുറത്തുനിന്ന് വിളിച്ചാലും കേൾക്കും കേട്ടോ, ഉത്തരം ചെയ്യും കേട്ടോ. സാധാരണ വിളിയല്ല, കല്യാണത്തിൽ വിളിക്കുന്ന മാതിരിയല്ല, പ്രാർത്ഥനയാണ്. അങ്ങനെ അമ്മാനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ പകരം റസൂലിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വയം വഫാത്തായി കിടക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ പോലെയുള്ളവർക്ക് റസൂൽ വഫാത്തായി എന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഞാൻ അവരെ വെട്ടുമെന്ന് പറഞ്ഞ് കോപാക്കുന്നായി ഉമർ റളിയല്ലാഹുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ വരുന്നു, റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് തുണി മാറ്റി മുഖം ചുംബിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ അവിടുന്ന് ചില വാചകങ്ങൾ പറഞ്ഞു. റസൂലേ, ഒരു മരണം മാത്രമേ അല്ലാഹു താങ്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ, അത് താങ്കൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കേൾവിക്കാരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി, റസൂൽ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ വേണ്ടിയല്ല. എന്നിട്ട് മിമ്പറിലേക്ക് കയറി ഇട്ടതാ പ്രസംഗിക്കുന്നു. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നഹു ഹയ്യു ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതാ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് വ്യക്തമായി സഹാബത്ത് മനസ്സിലാക്കിയിരുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാതൌ ഖുതിലം ഖലബതു മലാഖാബികും. മുഹമ്മദ് നബി ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് എത്രയോ ദൂതന്മാർ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വന്ന കാലിൽ തന്നെ പിന്മാറുകയാണോ എന്ന സൂറത്തു ആലി ഇംറാനിലെ ഒരു ആയത്ത് അദ്ദേഹം ഓതി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ആയത്ത് ഖുർആനിൽ ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, എനിക്ക് തോന്നിയത് എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് റസൂലെ വിളിച്ച് തേടിയിട്ടില്ല. ഞാൻ നേരത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെന്നും ജീവിച്ചിരിക്കുകയാണ്, ഇപ്പോഴും റസൂലുള്ളാഹിനെ വിളിച്ചാൽ അവിടുന്ന് പ്രാർത്ഥന കേൾക്കും ഉത്തരം ചെയ്യുമെന്നാണ്. മൊഹിയുദ്ദീൻ ശേഖിനെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ടാടിയോ, നമ്മളെ നാട്ടിലൊക്കെ ഒരു മൊഹിയുദ്ദീൻ തല്ല് പറഞ്ഞൊരു തല്ലുണ്ട്.
തല്ലാനും കൊല്ലാനും ഒക്കെ മൊഹിയുദ്ദീൻ ശൈഖിന്റെ സഹായം കിട്ടുന്ന ആ ഭാഗം കേൾപ്പിച്ചു കൊടുക്കും. മൊഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് മൊഹിയുദ്ദീൻ തല്ലു തല്ലു. എന്നാൽ മുജാഹിദും ജമാഅത്തും തബ്ലീഗും കാദിയായും റാഫിലും ഇന്ദ്രയും ചാഗനൂരും ഒക്കെ എന്നിട്ട് പറഞ്ഞു, മരിച്ചുപോയ മഹാന്മാരെ വിളിക്കൽ ശിർക്കാകുന്നു. അതിൽ തെളിവും പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ അല്ലാഹി അഹദാ. പള്ളിയൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ വിളിച്ചാണത് ശിർക്കാകുന്നു, അതുകൊണ്ട് തെൽക്കാനെ കുത്തുബിയത്ത് നിർത്തിക്കോ. ഉമ്മമാരെ നിർത്തിയോ നമ്മള്, കാരണന്മാരെ നിർത്തിയോ നമ്മള്, ചെറുപ്പക്കാരെ ബന്ധം വിട്ടോ നമ്മള്, അതുകൊണ്ട് ഔലിയാക്കന്മാരെ സഹായവും നമുക്ക് ലഭിക്കാതെ പോയി. പഴയ കാലത്തൊക്കെ മുസ്ലിംകൾക്ക് ആവേശം കിട്ടാൻ കാരണം എന്താ? കളരിയും കരാട്ടിയും ഒന്നല്ല. അവർ പറയും ചെറുപ്പക്കാർ കളരിയും കരാട്ടിയൊക്കെ പഠിക്കുമ്പം കാരണവർ പറയും, എന്റെ കളരിയും കരാട്ടിയൊക്കെ അവിടെ നിൽക്കും, ഞാനൊരു മൊഹിദ്ദീൻ തല്ല അങ്ങ് തച്ചാല്. ഏതാ മൊഹിദ്ദീൻ തല്ല്? ഇത് കളരിയുടെ 19-ാമത്തെ അടവല്ല, മൂന്നുണ്ട്, 18 അടവും പമ്പരം കറക്കവും, അത് കഴിഞ്ഞാൽ പിന്നെ 19-ാമത്തെ അടവ്. അതേതാണ്? മടക്കി കുത്തുക, ചെരിപ്പൂരി കൈപ്പിടിക്കുക, പിന്നെ ഒരൊറ്റ വോട്ട് കൊടുക്കുക, ഇതാണ് 19-ാമത്തെ അടവ്. അതല്ല മൊഹിദ്ദീൻ ശൈഖിന്റെ അടി. അതിങ്ങോട്ടാ എടുത്തു ഒറ്റ അടിയാ. അതിന് ഓസുല്ലാതെ ശക്തി ഉണ്ടാവുന്ന പറഞ്ഞു കേൾക്ക്. വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് പോലെ മൊഹിദ്ദീൻ ശൈഖിന്റെ പേരിൽ കേസ് എടുത്തിട്ട്. അവിടെ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അങ്ങോട്ട് അറിയപ്പോലും ആളുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അബ്ദുൽ ഖാദിർ ജലീൽ അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞു. പോലീസുകാരിങ്ങോട്ട് വന്നു നോക്കുമ്പോ എല്ലാവരും വിളിക്കുന്ന പേര് മൊഹിദ്ദീൻ മൊഹിദ്ദീൻ എന്നാണ്. ഉടനെ തുണന്നാ പ്രതി മൊഹിദ്ദീൻ, ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ആരെങ്കിലും, കാരണം ആളെ കിട്ടുക പിടുത്തം കിട്ടാൻ. ഈ കോലത്തിൽ പഴയ തലമുറയിൽ ആളുകൾക്ക് ഔലിയാക്കന്മാർ വിളിക്കുമ്പോൾ സഹായത്തിനെത്തിയിരുന്നു, നമുക്ക് വിശ്വാസമല്ലാതെ പോയി, നമുക്ക് വിശ്വാസമല്ലാതെ പോയി, നമുക്ക് വിശ്വാസമല്ലാതെ പോയി. അപ്പോ നൂറ്റാണ്ടുകൾക്ക് വഫാത്തായ ഔലിയാക്കന്മാരെ വിടുന്നു വിളിച്ചാ തല്ലാനും കൊല്ലാനും ഒക്കെ പോലെ സഹായം കിട്ടുമെന്നാണ് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നത്. മൊഹിയുദ്ദീൻ തല്ലി എന്ന് പറഞ്ഞീൻ തന്നെ തല്ലാണ്, യാ അള്ളാന്ന് വിളിച്ച് തല്ലണോലേറ്റ് തച്ചു നോക്കിയിട്ടില്ല. അപ്പോഴല്ലേ അത് തിരിയുള്ളൂ, അപ്പോഴല്ലേ അത് തിരിയുള്ളൂ. സുഹൃത്തുക്കളെ, യാ ശൈഖ് മൊഹിയുദ്ദീന്റെ കൈവത്രണ്ട് നമ്മളാ മനസ്സിലാകുക. വാസ്തവത്തിൽ ശൈഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം ഇങ്ങനെ തല്ലണ സമയത്ത് ഇന്നെ വിളിച്ചോളി, കൊല്ലാൻ പോണ സമയത്ത് ഇന്നെ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, സലൂഹു വലാ തസ്അലു ഗൈറഹു, അവനോട് ചോദിക്കണം, അവനല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കരുത്. ഫഅലൈക ബിൽ ഇസ്തിഗാസത്തി ഇലൈഹി, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ലാ ദാറ വലാ നാഫിഅ വലാ ജാലിബ വലാ ദാഫിഅ വലാ മുൻകിമ വലാ മുബ്രിഅ വലാ മുസ്ഖിയ ഇല്ലല്ലാഹ്. രോഗം വരുത്തുന്ന ഗുണം വരുത്തുന്നവനും ദോഷം തടയുന്നവനും ആപത്ത് തടയുന്നവനും നന്മ വരുത്തുന്നവനും തിന്മ തടയുന്നവനും രോഗം ഇല്ലാതാക്കുന്നവനും ഒക്കെ അള്ളാഹു മാത്രമാണ് എന്നാണ് വാസ്തവത്തിൽ ആര് പറഞ്ഞിട്ടുള്ളത്? ശൈഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു ആക്ഷേപം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ്, കുഞ്ഞത്തു താലിബീൻ, അൽ ഫതഹുർ റബ്ബാനി പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയുന്നില്ല. അദ്ദേഹം ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട ആളായിരുന്നു. അദ്ദേഹവുമായി ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം, അദ്ദേഹം സൂഫിസത്തിൽ ആകൃഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സൂഫി ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറഞ്ഞത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അബൂ ഹനീഫത്തുൽ കൂഫി എന്ന് പറയുന്ന ഇമാമിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ബർക്കത്ത് എടുക്കാറുണ്ടായിരുന്നു. ഒരു കള്ളക്കഥയാണ് സുഹൃത്തുക്കളെ. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള കള്ളക്കഥകളാണ് അവർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഉർദയിൽ കണ്ടില്ല നിങ്ങൾ, യാ അക്രമൽ ഖൽഖി മാ ലീമൻ നലൂദു ബിഹി സീമാ കൈതഹു ലിൽ ഹാദിസിൽ ലമിനി. ശക്തികളിൽ ഏറ്റവും ആദരീയരായവരെ, എനിക്ക് നിങ്ങളോടല്ലാതെ ഭീകരമായ ആവൽ ഘട്ടങ്ങളിൽ അഭയം നേടാൻ വേറെ ആരുമില്ല. അതുപോലെ തന്നെ യാ സയ്യിദി യാ റസൂൽ ലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽബി ഇലാ അഹദി.
സയ്യിദായ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നിങ്ങളല്ലാതെ അവയം തേടി വരാൻ വേറെ ആരുമില്ല. ഈ തരത്തിലുള്ള മക്ക മുശ്രിക്കുകളെ പോലും പിന്നിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളും വിശദീകരണങ്ങളുമാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മക്ക മുശ്രിക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ആപൽ ഘട്ടങ്ങളിൽ അവർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. കണ്ടോ, കപ്പലിൽ അവർ യാത്ര ചെയ്താൽ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. കണ്ടോ, എന്നിട്ട് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ, ഇദാഹും യുശ്രിക്കൂൻ, അവരതാ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന്. അപ്പോ കരയിൽ വെച്ച് അല്ലാഹുവില്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അവർ വിളിച്ചു തേടിയുന്നത് ആരെയാണ്? അല്ലാഹുവിനെ മാത്രമാണ്. എന്തായിരുന്നു അവർ അവരെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അതുപോലെയുള്ള മഹാന്മാരെയൊക്കെ വിളിച്ചു തേടുമ്പോൾ അവർ പറഞ്ഞിരുന്ന ന്യായം? അത് ഖുർആൻ അതാ പഠിപ്പിക്കുന്ന സൂറത്തു സുമറിൽ, ഞങ്ങൾ ഇവർക്ക് ആരാധന ചെയ്യുന്നത്, ഇവരോട് പ്രാർത്ഥിക്കുന്നത്, ഇവരെ പേര് നേർച്ചൊരുപാടുകൾ നടത്തുന്നത് അതൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവരൊക്കെ മഹാന്മാരല്ലേ, നമ്മളൊക്കെ പാപികളല്ലേ, അള്ളാഹിന് അകന്നവരല്ലേ, അള്ളാഹുവിലേക്ക് അടുക്കണം െങ്കിൽ മഹാന്മാര് വേണം. അതുപോലെ തന്നെ ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. ഇബ്രാഹിം നബി ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും, അതുപോലെ ലാത്ത ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ഇസ്മായിൽ നബി ശുപാർശ ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. തുടങ്ങിയ മരിച്ചുപോയ മഹാന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത് അവരൊക്കെ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്നതുകൊണ്ടാണ് ഇന്ന് മുഹിയുദ്ദീൻ ശേഖിനെയും മമ്പരത്തട്ടങ്ങളെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയും ഒക്കെ വിളിച്ചു തേടുന്നവർ പറയുന്ന ന്യായവും ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിൽ ശഫാഅത്ത് ചെയ്യും എന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വസം പരലോകത്ത് ശഫാഅത്ത് ചെയ്യും, മറ്റ് അമ്പിയാക്കളെ ശഫാഅത്ത് ചെയ്യും, ഇത് ഞങ്ങളും അംഗീകരിച്ചതാണ്. മുസ്ലിം സുന്നി മുജാഹിദ് തർക്കത്തിൽ പെട്ടതയല്ല. പക്ഷേ റസൂലുള്ളാഹിനോട് ശഫാഅത്തിനെ ചോദിക്കാൻ പറ്റുമോ? സഹാബികൾ എങ്ങനെയാ പഠിപ്പിച്ചത്? യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ അന്യജഅലനാ ഫീ ശഫാഅത്തിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശഫാഅത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ നബിയെ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം എന്നാണ്. കണ്ടോ, നിങ്ങൾ എന്നെ ശഫാഅത്ത് ഉൾപ്പെടുത്തണം എന്നല്ല, നിങ്ങളുടെ ശഫാഅത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അല്ലാഹുവോട് നബിയെ നിങ്ങൾ ദുആ ചെയ്യണം. എന്നാൽ മംഗൂസ് മൗലിദിലുള്ള അശഫാഅത്ത് ഹബലന കാന്തപുരം മുസ്ലിയാരെ തന്നെ അതിനെ ന്യായീകരിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. റസൂലിനോട് നേരിട്ട് ശഫാഅത്തിനെ ചോദിക്കാം. قيامتي مشفقا واهلنا ان الله يا سيدي خير النبي അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, അതില്ലെങ്കിൽ ഞങ്ങളെ പരാജയമാണ്. കണ്ടോ, റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ നിങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് തരണം, അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ പരാജയമാണ്. അല്ലാഹുവിനോടല്ലേ ശഫാഅത്തിനെ ചോദിക്കേണ്ടത്? കാരണം ശഫാഅത്തിന്റെ അധികാരം അല്ലാഹുവിനാണ്. ആര് ശഫാഅത്ത് ചെയ്യണം, ആർക്കൊക്കെ ശഫാഅത്ത് ഉപകാരപ്പെടും എന്നൊക്കെ വാസ്തവത്തിൽ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടാണ് വാസ്തവത്തിൽ ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു പകരം റസൂലിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനുള്ള കഴിവ് ഔലിയാക്കന്മാർക്കുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, അല്ല കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന്. അപ്പോ ആരോ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മറഞ്ഞ കാര്യങ്ങളൊക്കെ ഔലിയാക്കന്മാർക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് ജാറത്തിൽ തന്നെ ഭണ്ഡാരം കളവ് പോകുന്നുണ്ടല്ലോ. എല്ലാ കളഞ്ഞുപോയ സാധനങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങൾ ജാറത്തിൽ പോകുന്നു, പക്ഷെ ജാറത്തിലെ ഭണ്ഡാരം കളവ് പോകുമ്പോ അത് പിടിക്കാൻ ജാറത്തിലെ ശേഖരം സാധിക്കുന്നില്ലല്ലോ, അതിന് പോലീസ് നായിയെ കൊണ്ടുവരേണ്ടി വരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അലവി സഖാഫി പറയാണ്, അങ്ങനെയാണെങ്കിൽ ബാബരി മസ്ജിദ് തകർത്തില്ലേ, അത് അള്ളാന്റെ പള്ളിയല്ലേ, എന്നാ അള്ളാനെ കൊണ്ട് തടുക്കാൻ കഴിഞ്ഞോ? നോക്കണം നിങ്ങള് എവിടെ എത്തി. ആ ഭാഗം നിങ്ങളത് കേൾപ്പിച്ചു കൊടുക്കും. ഇയാൾ എന്തുമാത്രം കുഫറാണ് പ്രസംഗിക്കുന്നത് എന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാര് മനസ്സിലാക്കട്ടെ. പിന്നെ ആ സാധു പറയാണ്, വലിയൊരു കാര്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ, നിങ്ങളെ ഈ മഖാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മഖാമില് കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു എന്നാ.
മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓനെ തടുക്കാഞ്ഞൂ. എന്താപ്പ അത് വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അർഷിമ മുട്ടണ ചോദ്യം, ഇവിടെ ഒന്നും നിൽക്കൂല ചോദ്യം, അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് പറയാം. അല്ല ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ഏതായാലും മസായിഹന്മാരും ഔലിയാക്കന്മാരെയും ഒക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഒരു പോയത്തക്കാരെന്ന് ഇരുത്തിക്കോ. നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ, അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി ഭർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ, എന്ത് പടച്ചവനെ തമ്പുരാൻ, ഈ കുയിച്ച ഈ സഖാഫിമാരെ ഇത് നാശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ. എന്ത് നിങ്ങൾ പറയാത്തത്, എന്താ നിങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്, ഒന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം പള്ളിയുടെ മുഴുവൻ താഴിക കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ. അത് മഹാൽമാറ മക്ബറല്ലല്ലോ, അത് അള്ളാഹിന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ, അള്ളാഹ്ക്കൊരു കഴിവില്ലേ? ആ അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്ര ശക്തികൾ പൊളിച്ചത്. അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാഹിന്റെ വീടിന്ന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാഹിന്റെ സ്വന്തം പള്ളിയാ, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോ ആരെങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കൂ. അപ്പൊ അമ്മക്കൊരു കാര്യം മനസ്സിലായി, എന്തേ അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായില്ല. എപ്പോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ. ഏയ് അപ്പോ ഞങ്ങളെ മഹാന്മാർക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവുണ്ടോ? ഇത് ആരെ ശൈലിയ, ആരെ ശൈലിയ? അത് മുസ്ലിമിന്റെ ശൈലിയല്ല. ഈ സഖാഫികൾ മനസ്സിലാക്കിക്കോട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു കാര്യവും നിർബന്ധമില്ല. ഇത് യുക്തിവാദികളെ ചോദ്യ. ചെറിയ കുട്ടികൾ പറന്ന് വീണ് പിച്ചവെച്ച് നടക്കാൻ തുടങ്ങുമ്പോ മാരക രോഗം പിടിച്ചിട്ട് മാതാപിതാക്കളെ മുമ്പിൽ മരിക്കുന്നു. നിങ്ങളെ ദൈവം കാരുണ്യവാനാണെങ്കിൽ ഈ മാതാപിതാക്കളെ എങ്ങനെ ദ്രോഹിക്കണോ? ചില ആളുകള് നല്ല ആരോഗ്യവാന്മാര് അപകടത്തിൽപ്പെട്ടിട്ട് റോട്ടിൽ കടന്ന് ചോര ഒരുത്തി ഒഴുകി സഹായിക്കാനില്ലാതെ രക്തം വാർന്ന് മരിച്ചു പോകുന്നു. എവിടെയാണ് നിങ്ങളെ ദൈവം? നിങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം എവിടെ എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുണ്ട്. ആ യുക്തിവാദികളെ ചോദ്യത്തിന് സമാനമാണിത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കൊന്നും നിർബന്ധമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹായിക്കാൻ കഴിവുണ്ടായിട്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരാവും. ഒരാൾ റോട്ടിൽ രക്തം പാർന്ന് കിടക്കുമ്പോ നമ്മൾ എന്ത് സ്പീഡിൽ എവിടേക്ക് പോവുകയാണെങ്കിലും വണ്ടി നിർത്തി അയാളെ കൊണ്ടുപോകാൻ സഹായിച്ച് ആശുപത്രിയിൽ എത്തിക്കല്. അവിടെ ജാതി മതം കൂടി നോക്കാൻ പാടില്ലാന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചവൻ ചോദിക്കും. നമ്മൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവന്റെ വിശപ്പ് മാറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മളോട് അള്ളാഹു ചോദിക്കും. ഏതേ സമയത്ത് സുഹൃത്തുക്കളെ, അള്ളാഹു ഒന്നും നിർബന്ധമല്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ പാടില്ല. ഇതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം, അള്ളാഹുവിന്റെ നിർബന്ധമില്ല എന്ന്. ഇവര് പഠിപ്പിക്കുന്നതോ അല്ല എന്തേ സഹായിക്കാഞ്ഞു, അള്ളാഹ് അങ്ങനെ സഹായിക്കാൻ നിർബന്ധമല്ല. മനുഷ്യനെ പോലെ ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാല് മറഞ്ഞ കാര്യം ആർക്കറിയും? മഖ്ബറയെ കടക്കുന്ന ശൈഖിനറിയും. പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ നിങ്ങൾ അയാളെടുത്ത് പോകുന്നു എങ്കിൽ അത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യൻ എന്ന നിലക്ക് തന്റെ കഴിവ് ഉപയോഗപ്പെടുത്തേണ്ട സമയമല്ലേ അത്? അള്ളാഹിനെ പോലെ അല്ലല്ലോ, അള്ളാഹ്ക്ക് നിർബന്ധമില്ലാത്ത പോലെയാണ് ഷെയ്ഖിന്റെ കഥ. ഷെയ്ഖിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കൽ നിർബന്ധമാണ്. വെറുതെ പോലീസ് നായനെ കൊണ്ടുവന്നിട്ട് പള്ളിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണോ? ഇന്ന ആളടുത്തെന്ന് പറഞ്ഞാ പോരെ, അത് പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് ഇയാള് ന്യായീകരിച്ചിട്ട് സാക്ഷാൽ യുക്തിവാദികളുടെ ചോദ്യത്തിലേക്ക് പോലും ഇവരെത്തി. അള്ളാഹ്ക്ക് യാതൊരു കഴിവില്ല എന്നിപ്പൊ മനസ്സിലായില്ലേ? യഥാർത്ഥ കുഫറല്ലേ ഇവര് പ്രസംഗിക്കുന്നത്? ഇങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണെന്ന് അതുപോലും ഈ സഖാഫികൾ പ്രസംഗിച്ച് നടക്കുന്ന ഇവർക്കറിയില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരെ കാര്യം എന്താ? ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹു ഒരു കാര്യം പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. പടച്ചോനെ, ബാബരി മസ്ജിദ് താഴ്ത്തപ്പ നീ എന്തേ തടുക്കായിരുന്നു?
സമ്മതിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ തീരുമാനമാണത്, അത് സഹിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സഖാഫികൾ നശിക്കാൻ നിങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചോയിക്കൂടെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളല്ലേ, എന്താ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൂ? ഞങ്ങൾ വിശ്വസിക്കുന്ന എന്താണെന്നറിയോ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം തന്നിട്ടില്ലെങ്കിൽ അള്ളാഹുക്ക് കഴിവില്ല എന്നല്ല. അതതിന്റെ അർത്ഥം അങ്ങനെയാണ് വിശ്വസിക്കണേ അല്ല. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഉത്തരം ചെയ്യുന്ന അള്ളാഹു പറഞ്ഞു. പക്ഷെ റസൂൽ പഠിപ്പിക്കുകയാണ്, ചില ആളുകള് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ധൃതി കൂട്ടും. ധൃതി കൂട്ടിയാൽ ഉത്തരം കിട്ടൂല. നിങ്ങൾ ധൃതി കൂട്ടാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം ഒരു പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ തന്നെ എന്തിനാ വെറുതെ ആ പ്രാർത്ഥിച്ച സമയം പോയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിന്റെ പദ്ധതി ഇബാദത്താണ്, അതിനയാൾക്ക് കൂലി കിട്ടും. പരലോകത്ത് അയാളുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കും, അയാളുടെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കും. മാത്രമല്ല ഈ പ്രാർത്ഥനയുടെ ഫലമായി അയാൾക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന ആപത്തുകൾ ഒരുപക്ഷെ തട്ടി നീങ്ങിപ്പോകും, തടയപ്പെടും. ഇതൊക്കെയാണ് റസൂല് പഠിപ്പിക്കുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് കഴിവില്ല എന്ന് അതിനർത്ഥമല്ല. ആ രൂപത്തിലുള്ള വിശ്വാസമാണ് മുസ്ലിയാരിവിടെ പ്രസംഗിച്ചത്. പിന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇവരിപ്പോ സലാത്ത് നഗറുകൾ നടത്തുന്നു, എല്ലാ സലാത്ത് നഗറിലും നടക്കണെന്താ? ശരിക്കും റസൂലിനെ നേരിട്ട് കണ്ട് വിളിച്ച് തേടുകയാണ്. റസൂലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് റസൂലും താനോട്, സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലും റസൂലും താനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം നിങ്ങളത് കണ്ടോളൂ. ഓ പുന്നാര നബിയേ, ബഷറാലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം, ഔദുൽ കൗസറുള്ള വെള്ളം തങ്ങളുടേതാണല്ലോ, അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ഔദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല, ഞാൻ വളരെ പാപിയാണ്, എന്റെ പാപമോചനത്തിന് അവിടുന്ന് ദുആ ചെയ്യണം. നല്ലൊരു അഭിനേതാവരെ, എന്താ അഭിനയം കണ്ടില്ലേ? റസൂലുദ്ദാനോട് ചോദിക്കൗസറിനോട് സഹാബികൾ ആരെങ്കിലും ചോദിച്ചോ നബിയേങ്ങൾ ഔദുൽ കൗസറിനെ കുടിപ്പിക്കണമെന്ന്? അള്ളാഹുവിനോട് പറയാം, റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ ഞങ്ങളെ കുടിപ്പിക്കണേ എന്ന് റസൂലിനോട് ചോദിക്കാൻ സഹാബത്ത് മാതൃക കാണിച്ചിട്ടില്ല. പിൽക്കാലത്തുണ്ടായ ശിർക്കൻ ആചാരമാണത്, ശിർക്കൻ വിശ്വാസമാണത്. റസൂലുള്ളാഹി ബർസഖി ലോകത്തിരിക്കാണ്, നമ്മളെ ദുആകൾ കേൾക്കുന്നില്ല. നാളെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തപ്പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവരെന്റെ അനുയായികളാണല്ലോ, അവരിങ്ങോട്ട് കടത്തിവിടണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, നിനക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെയാണ് അവർ പുതുതായി ഉണ്ടാക്കിയതെന്ന് മുഹമ്മദേ നിനക്കറിയുകയില്ല എന്ന് പറഞ്ഞാൽ റസൂലിന്റെ വഫാത്തായതിനു ശേഷം ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിലാകട്ടെ ഈ ലോകത്താകട്ടെ നടക്കുന്ന ഒരു കാര്യവും അവിടുന്ന് അറിയുന്നില്ല. അപ്പോൾ എനിക്ക് ശേഷം ഈ ദീനിനെ മാറ്റി മറിച്ചവർക്ക് വിദൂരം അവർ അകന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദാ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ വിദേഹത്തുണ്ടാക്കിയ അകറ്റിവിടുന്നു. റസൂലുള്ള അറിയുന്നുണ്ടോ? ഇവർ പറയുന്ന റസൂലുള്ളാഹി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മീലാദ് സദസ്സുകളും ഈ സലാത്ത് നഗറുകളും ഒക്കെ റസൂല് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ, വേറെ ചില വിഷയങ്ങൾ സ്ത്രീ ജുമായയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നത് ആണുങ്ങൾ മാത്രമാണെന്ന് ഖുർആനിലുണ്ട്. അലവിയുടെ വക പച്ച കള്ളമാണ്. ഫീഹി റിജാലുൻ എന്ന് പറഞ്ഞാൽ അവിടെ ആണുങ്ങളുണ്ട്. ആണുങ്ങൾ ഉണ്ട് എന്നാ പെണ്ണുങ്ങൾ ഇല്ലാന്ന് കിട്ടിയോ? മുസ്ലിയാരെ വീട്ടിൽ കുറെ ആണുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുസ്ലിയാരും ഭാര്യ ഇല്ലാന്ന, മുസ്ലിയാരെ മോളില്ലാന്ന, ഉമ്മല്ലാന്ന്? അല്ല, ആണുങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേ അതിനർത്ഥമുള്ളൂ, ആണുങ്ങൾ മാത്രം എന്ന് ആ ആയത്തിന്റെ അർത്ഥമില്ല. അത് മുസ്ലിയാരുടെ വകയാണ്.
പിന്നെ രണ്ട് ബാങ്ക് നമ്മൾ വെട്ടിക്കുറച്ചില്ലേനാ. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് ബാങ്ക് അബൂബക്കർ സിദ്ദീഖ് എന്നവര് ഉമർ ഫാറൂഖ് എന്നവരെ കാലത്തുണ്ടോ? ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്താ തുടങ്ങിയത്. എവിടെ? പള്ളിയിൽ വെച്ചിട്ടാ? അല്ല, അങ്ങാടിയിലുള്ള സൗറ എന്ന് പറയുന്ന ഒരു ചന്തപ്പരന്റെ മുകളിൽ വെച്ചിട്ട്. അത്താഹ് റളിയല്ലാഹു അൻഹു എന്ന താബിഈ പണ്ഡിതൻ പറയുന്നു, അത് ബാങ്ക് ആയിരുന്നില്ല, വെറും ഒരു വിളി മാത്രമായിരുന്നു. ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ചിലർ പറയുന്നു മുആവിയാണ് ഉണ്ടാക്കിയത്, വേറെ ചിലർ പറയുന്നു അതുണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹുവിനാണ്. ആരാകട്ടെ, ആരുണ്ടാക്കിയാലും ശരി, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ് എനിക്കിഷ്ടം എന്ന് അതാണ് മുജാഹിദുകൾ പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരേ ഒരു ബാങ്കാണ് എനിക്കിഷ്ടം. പിന്നെ ജുമുഅ ഖുതുബ, ജുമുഅ ഖുതുബ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഖുതുബ പറയുന്നത് പോലെ നിങ്ങൾ ഖുതുബ പറയണമെന്ന്, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഖുതുബ പറയുന്ന പോലെ ഖുതുബ പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സമയം വൈകിയത് കൊണ്ട് അതിൽ നിന്ന് ക്ലിപ്പ് കാണിക്കാൻ ഞാനിപ്പോ മുതിരുന്നില്ല. പിന്നെ ഇവിടെ കാര്യമായി പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാ, മുജാഹിദുകള് ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നു, സുന്നികൾ മുശ്രിക്കാണെന്ന് പറയുന്നു, എന്നിട്ട് ജൽസബീലെടുത്ത് വായിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ ഹൊസങ്കടി, മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ വെച്ച് നടന്ന സംവാദത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു, സുന്നികൾ മുശ്രിക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം വേണോ നമുക്ക് എന്ന് ഞങ്ങൾ വ്യവസ്ഥ ചെയ്യുമ്പോൾ ചോദിച്ചു, അങ്ങനെ തന്നെ വിഷയം വേണമെന്ന് പറഞ്ഞു. പക്ഷേ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മുമ്പിൽ അത് തെളിയിക്കാൻ എനിക്ക് സാധിച്ചോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന ആള് കാഫറാണെന്ന് പറയുന്ന നിലപാട് ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരൊറ്റ പത്രത്തിലും അങ്ങനെ വരികയുമില്ല എന്ന് ഞങ്ങൾ പറയണ്ടായി. പക്ഷേ ഈ പറഞ്ഞ കൂട്ടരി പരസ്പരം കാഫറാക്കിയത് പോലും ഞങ്ങൾ എടുത്ത് വായിക്കുകയുണ്ടായി. ആ കൂറ്റനാട് മുർത്തത്തും കാഫറുമായി സമസ്തക്കാര് ഫത്വ കൊടുത്തു എന്നൊക്കെ സിറാജിൽ വന്ന ഭാഗം ഞങ്ങൾ എടുത്ത് വായിച്ചു. അപ്പോൾ പേരോട് മുസ്യാര് ഒസങ്കടി സംവാദത്തിൽ കിടന്ന് ഉരുളുകയാണ് ചെയ്തത്. ആ ഭാഗം നിങ്ങളൊന്ന് കണ്ടോളൂ. അതിലുണ്ട്, അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞത് ഉണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖ് ആകുന്നില്ല. അപ്പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാൻ അത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് കൈക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട്, എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളമോ മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളമോ മനസ്സിലാകുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന്, എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. അതുകൊണ്ടാണ് ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാ, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചു, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാണ് വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്, ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതേ സെൽസബിയിൽ അവിടെ അലമീൻ വായിച്ചത്, ഹൊസങ്കടിയിൽ ഞങ്ങളെ മുമ്പിൽ തെളിയിക്കാൻ കഴിയാത്തത്, ഞങ്ങൾ സുന്നികളെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞിട്ട് ആ വലിയ പുകണ്ടാക്കിയത്. അപ്പൊ അവര് പരസ്പരം മുശ്രിക്കും കാഫിറാക്കി ഞങ്ങളെ എടുത്ത് വായിച്ച് കേട്ടോ. കൂറ്റനാട് മുർത്തത്തും കാഫിറുമാണെന്ന് സിറാജിൽ കിടന്ന് ഉരുളണ്ടോ? ക്ലിയറായി വ്യക്തമായി. എന്താ മറുപടി? അപ്പൊ വാക്കിനെ പെരുപ്പിച്ച് സമയം തീർക്കുക.
അതാണ് നേർക്ക് നേരെ വരുമ്പോഴുള്ള പ്രശ്നം. ഇനി സുഹൃത്തുക്കളെ, ഉള്ളാൾ തങ്ങള് ഈ കെ അബൂ ക്രിസ്ത്യാനെ കാഫിറാക്കിയെന്ന് ഒരു വിവാദം ഉണ്ടായില്ലേ? അതിനെ സംബന്ധിച്ച് ഈ കെ സുന്നികൾ വല്ലാതെ പ്രചരിപ്പിച്ചപ്പോ അയാൾ ധൈര്യപൂർവ്വം പറയാ, ഞാൻ കാഫിറാക്കിയിട്ട് എന്തിയുണ്ടായി? അത് കണ്ടിച്ചു കൊടുക്കും. അയാൾ ആദരിക്കുന്ന ചടങ്ങാണ്. അവര് പറഞ്ഞതാ, ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ ആ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ ഒന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വായു തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്ത കാരണം. സ്ഥലം ചെല്ലി സ്ഥലം വിളിക്കും. സ്ഥലം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹഖ്, നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ? ഇക്ക് ഉസ്താദല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേലെ അടി ഉറച്ചു നോടണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എല്ലാം ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും പ്രസിഡൻറ്റോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? എന്തെങ്കിലും വെച്ച് എനിക്ക് ഈ കെ കാഫിറാണെന്ന് ഞാൻ പറഞ്ഞതല്ല, സി എം മടവൂര് പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കൊത്തും കൊത്തും ഒക്കെ വന്നിട്ട് ഓ എന്നെ പറ്റി, എന്നിട്ട് എന്തേ ഞാൻ ഒലിച്ചു പോയോ? ധൈര്യപൂർവ്വം പറയാ, ഈ കെ കാഫിറാന്ന് അറിഞ്ഞ ഉറച്ചു നിൽക്കാണ്. ആര്? കാന്തപുരത്തിന്റെ നേതാവ് കാലത്തങ്ങള്, അദ്ദേഹത്തിന് ആദരിക്കുന്ന ചടങ്ങിലായത്. എന്നിട്ട് ഞങ്ങൾ കാഫിറാക്കുന്നുണ്ട് ഈ കെ അബൂ ക്രിസ്ത്യാനെ. 10,000 ശിഷ്യന്മാരുള്ള സമസ്തയിൽ ഏറ്റവും ബഹുമാനിക്കുന്ന പണ്ഡിതനാണെന്ന് സമസ്തയിൽ എല്ലാ വിഭാഗം, ഈ കാന്തപുരത്തിന്റെ അടക്കമുള്ള ഉസ്താദാ. എന്നിട്ട് അയാളെ കാഫിറാക്കി എന്ന് പറഞ്ഞതിൽ തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ് പിൻവലിക്കല്ല, കത്തും കൊത്തും ഒക്കെ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യാൻ ഒഴിച്ചു പോയോ എന്ന് വളരെ വെല്ലുവിളിയുടെ സ്വരത്തിൽ ആരാ പറഞ്ഞത്? ഉള്ളാള് തങ്ങളാ പറഞ്ഞത്. പിന്നെ സുഹൃത്തുക്കളെ, സുന്നികളെ കൊല്ലണമെന്ന് അൽമനാറിൽ ഉണ്ട് എന്നിട്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു കളി കളിച്ച് കുറേ കാലമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. വാസ്തവത്താരിയോ, ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന സ്ഥലത്ത് ജാറങ്ങളിലേക്ക് നേർച്ചയാക്കുന്ന അതുപോലെ തന്നെ ശിർക്കൻ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകള് അവരോട് ഗവൺമെന്റ് തൗബ ചെയ്യാൻ ആവശ്യപ്പെടും. മുസ്ലിമീങ്ങളാണെങ്കിൽ തൗബ ചെയ്തിട്ടില്ല, തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ, ശിർക്കൻ പ്രവൃത്തികൾ നിർത്തിയില്ലെങ്കിൽ അവരെ കൊല്ലും. അത് കേരളത്തിലെ സുദ്ധികളെ പറ്റി പറഞ്ഞതേ അല്ല, ഇബ്നു തൈമിയ ഇസ്ലാമിക ഗവൺമെന്റിനോടത്തെ പറ്റി പറഞ്ഞതാ. അത് മൂപ്പരും എടുത്ത് വായിച്ചിട്ട് സുന്നികളെ കൊല്ലണം എന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. അവിടെ സുന്നി തന്നെ ഒരു വാക്കന്നല്ല, സമസ്താനുമില്ല. അത് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ടെന്ന് എൻ വി ഇബ്രാഹിം ആ സീരിയതാ. പക്ഷെ പരസ്പരം കൊല്ലണം എന്ന് പറഞ്ഞത് എ പി ഇ കെ വിവാദത്തിലാ. സുന്നി വേദി, നിങ്ങളാ കോഴിക്കോളി വായിച്ചത് അവന്റെ സമയമില്ലാത്തോണ്ടാ. സുന്നി വേദിയിൽ എഴുതിയത് എന്താറിയോ? മാനു മുസ്ലിയാര്, അതായത് ഫിത്തന അവസാനിക്കുന്നതോളം യുദ്ധം ചെയ്യണം എന്ന് ആയത്തോതിയിട്ട് ഇവര് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് സുന്നി വേദിക്ക് ചോദ്യം വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താറിയോ? മാനു മുസ്ലിയാരെയും നാട്ടികയാണ് കൊല്ലണ്ടത്, നാട്ടികയെ വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞു കൊല്ലണം, പിന്നെ മറ്റുള്ളവരെ കൊല്ലണം എന്ന് ഫത്വ കൊടുത്ത വകയിൽ മാനു മുസ്ലിയാരെയും കൊല്ലണം. ആരാണിത്? ഈ കെ സമസ്തയുടെ രണ്ട് നേതാക്കന്മാരെ കൊല്ലണമെന്ന് വേദിയിലായിട്ടുള്ളത്. എന്ന് മാത്രല്ല, എസ് എസ് എഫ് പുറത്തിറക്കിയ തൗഹീദും ശിർക്കും എന്ന പുസ്തകം, വളർപ്പിന്റെ എത്രയോ മുമ്പുള്ള പുസ്തക, അത് ഞങ്ങൾ വായിച്ചു ഹസൻഗഡിയിലെ. മുജാഹിദികൾ മഹാമുശ്രിക്കുകളാണ് എന്ന് ഞങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗം മിണ്ടാൻ സാധിച്ചിട്ടില്ല ഹസൻഗഡിയിലെ. എന്തിനധികം ഈ പൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്ന് പറയുന്ന എ പി സമസ്തയുടെ നേതാവുണ്ട്, അയാൾ എഴുതിയത് എന്താണെന്ന് കേട്ടോളൂ. വഹാബികളും ബൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്, അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും ബൗദൂദികളും അസലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക.
കൊട്ടിക്കുളം അബ്ദുല്ലസീസ് കാദരി എന്ന് പറഞ്ഞ നമ്മുടെ വലിയ നേതാവാണ്. സുന്നിവേദി പുസ്തകം 5:23 ഈ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ ഞങ്ങൾ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ശിർക്കാരോപണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു ചുറ്റുന്നവർക്ക് മറുപടി എഴുതവേ. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതിന് വിഷയത്തെ പറ്റി മാത്രം പറയാം. ആളുകളെ പറ്റി തീരുമാനിക്കാൻ ഞങ്ങൾ തയ്യാറാകാറില്ല. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കലുണ്ട്, എടോ ഇജു വലിയ വഹാബി, എന്റെ വാപ്പ നരകത്തിലല്ലേ, എന്റെ വാപ്പ നരകത്തിലാണെന്നാ എന്റെ വാദം എന്ന് ചോദിക്കും. ഞങ്ങൾ ഈ മറുപടി കൊടുക്കൽ എന്താ, ഫിർഔൻ പറഞ്ഞിട്ടുണ്ട് മൂസ നബിയോട്, നിങ്ങൾ ഈ പറയുന്നതാണ് സത്യമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാല തലമുറയുടെ അവസ്ഥ എന്താണ്? അതിന്റെ അറിവ് എന്റെ റബ്ബിന്റെ അടുക്കലാണുള്ളത്, എന്റെ റബ്ബിന് തെറ്റുകയില്ല, മറയി പറ്റുകയില്ല. ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങൾക്കും പറയാനുള്ളത്. പിന്നെ ഇവിടെ കാര്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാന് ഒരുപാട് തെറി പറഞ്ഞിട്ടുള്ളതാണ്. വാസ്തവത്തിൽ 7 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പ്രസംഗം മടവൂരികൾക്കെതിരിൽ ഈ ജിന്നി ശൈത്താൻ സിഹർ വിഷയത്തിൽ ഞാൻ നടത്തിയിരുന്നു. അതിൽ അവരെ സംബന്ധിച്ച് പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞ്. 7 മണിക്കൂർ ഖണ്ഡന പ്രസംഗം നടത്തുമ്പോ പൊട്ടവാദങ്ങളും വിഡ്ഢിത്തവാദങ്ങളും പറയും, അതൊക്കെ പറയല്ലോ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പൊട്ടന്മാരെ, വിഡ്ഢികളെ. പിന്നെ ഇവര് പിശാചിനെ കളിയാക്കി, പിശാചിനെ സംബന്ധിച്ചിരുന്ന ഹദീസുകളെ മുഴുവനും ഇവര് അഭിനയത്തിലൂടെ സിനിമ ഇറക്കിയിട്ട് കളിയാക്കി. അപ്പൊ ആ സമയത്താണ് ഷബാബിൽ ഒരു വന്നത്, എന്ത്, പിശാജ് നമസ്കരിക്കുന്നവന്റെ ആസനത്തിൽ വന്നിട്ട് ഊതും, അപ്പൊ കീഴ്വായി പോയി എന്നൊരു തോന്നൽ ഉണ്ടാകും. അതുകൊണ്ട് ശബ്ദം കേട്ടാലോ, മണം അനുഭവപ്പെട്ടാലേ പിരിഞ്ഞു പോകാൻ പാടുന്നു ഹദീസിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ, മടവൂരികളെ, നിങ്ങളൊക്കെ അഭിനയിക്കല്ലേ, എന്നാ ഇതും കൂടി ഒന്ന് അഭിനയിക്കും. ഒരു മടവൂരി നേതാവ് നിൽക്കുക, മറ്റോൻ ഊതുക, മറ്റോ നിൽക്കുക, ഇവൻ ഊതുക, ഇതും കൂടി ഒന്ന് സിനിമയാക്കി എന്ന് ഞാൻ താനാളൂരിൽ വെച്ച് പറഞ്ഞിരുന്നു. അതൊക്കെ പാടെ കൂട്ടിയിട്ടിട്ട് ഞാൻ തെറി പറയുന്ന ആളാണ്, ചീത്ത പറയുന്ന ആളാണ്. എന്താ തെറി? വിഡ്ഢികളെ, പൊട്ടന്മാരെ എന്ന് പറഞ്ഞു. ആ വലിയ തെറി. എന്നാ സുഹൃത്തുക്കളെ, ആ പറഞ്ഞ ആളുകൾക്ക് APക്കാരെ സംബന്ധിച്ച് ഈ കെ അബു കുസ്യ പറയുന്നത് കേട്ടോളി, പിന്നെ പേരോട് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. എറണാകുളത്ത് സമ്മേളനം ഉണ്ടാവും. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം ഉണ്ടാവുന്നേ ആ സ്ഥലത്ത് തിങ്കളാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാത്തതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാത്തതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി നടന്നേ ആ സ്ഥലത്ത് തിങ്കളാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാത്തതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി സുന്നത്ത് കഴിക്കാത്ത സുന്നി സുന്നത്ത് കഴിക്കാത്ത സുന്നി. അപ്പൊ മഞ്ചേരി സമ്മേളനം നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ സുന്നത്ത് കഴിക്കാത്തവരെ അവിടെ അധികം പങ്കെടുക്കുന്നതാണ്. ഇ കെ അബു കുസ്യർ പറഞ്ഞ, എറണാകുളത്ത് ഇയാള് AP സമ്മേളനം, ബദൽ സമ്മേളനം നടത്തിയപ്പോ അതിനെ കുറിച്ച് ഇ കെ അബു കുസ്യർ പറഞ്ഞ സുന്നത്തേക്കാത്ത സുന്നിയാണത്. ഇനി പേരോട് പറയുന്നത് കേട്ടോ നിങ്ങള്, കുറച്ച് സമയം. ഇനിയിപ്പോ ഇങ്ങനെ തൊടുമ്പം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവൂലേ? അങ്ങ് കുറച്ചൊന്നും വീതം പോയാൽ കുളിക്കേണ്ടതുമില്ല. വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ, ആ പുരുഷന് നിന്നുണ്ട്, എന്നോട് വിട്ടുവരാ, അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ എന്താകണ്ട, കുളിക്കണ്ടേയില്ല. അത് പിന്നെ ഒരു 5-10 ലിറ്റർ ഉണ്ടെങ്കിൽ അത് കാര്യം വിഷമാണ്. അപ്പൊ അത്ര ഒരു 10 ലിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് വേണ്ട, അല്പം ബീജം പുറത്തു വന്നാല് കുളിക്കേണ്ടതില്ല. ബലാത്സംഗ ശ്രമം മഞ്ചേരി, ഈ ഒതായിലാണ് ആദ്യമായി പള്ളിയിൽ വെച്ച് ബലാത്സംഗം നടന്നത്. ആദ്യമായി ആമിന കുട്ടിയും ഫാത്തിമ കുട്ടിയല്ലേ, അപ്പള്ളിയിലാണ് ആദ്യമായി പള്ളിയിൽ ബലാത്സംഗം നടന്നത്. അത് ഖുർആനിലുള്ളതാണ്. ഇങ്ങനത്തെ ചില വാചകം ഖുർആനും ഹദീസിലുള്ളത് ചിലത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോ? ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോ. ആ നാറിയ പത്രം, നിങ്ങൾ നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം, ബാപ്പനെ നിങ്ങൾ ഇവിടുന്ന്, ഞാൻ എന്റെ ബാപ്പനെ, അവനെ ബാപ്പയും പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാരും ബാപ്പനെ പറ്റിയിട്ടുണ്ട്, ബാപ്പനെ ബാപ്പനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞുണ്ട്. ഇങ്ങനെ പറയാൻ എത്ര ഉണ്ടെന്ന് അറിയോ? ഈ ജാതി നമ്മള് ഞാൻ പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്ന് പറഞ്ഞു. അത് മടവൂരികൾ വലിയ കാര്യമായിട്ട് ഇട്ട് നടക്കുക. ഞാന് പൊട്ടത്തരം പറഞ്ഞോലും വിഡ്ഢിത്തരം പറഞ്ഞോലും അത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, യഥാർത്ഥ സുന്നികളുടെ എന്ന് പറഞ്ഞ് നടക്കുന്ന AP ഗ്രൂപ്പിലെ സംസ്കാരം എന്താ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ.
ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്തുക. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക്, ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്, ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട് പൃഥ്വികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന്, ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്, അപ്പോൾ 0499 5 2 ആ. ഞാൻ ഇവിടെയാ വയനാടാ, വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഇതാ എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക, ഞങ്ങൾ ഞങ്ങൾ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. ഇതാ 0492 ഇന്ന നമ്പറുണ്ട്, ഉടൻ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണം എന്നറിഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുലെ, ഏടെ ഫറോക്ക് കോടമ്പുഴ എ പി കാരൻ നടത്തുന്ന ബൂത്തുന്ന, നിങ്ങൾ തൊപ്പിയിട്ടല്ലേ, തൊപ്പിയും താടിയും ഒക്കെ ഉണ്ട്, ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ, എന്താ ഈ മനുഷ്യന്മാർ.